നമസ്കാരം. നമ്മുടെ രാജ്യത്തെ നിയമമനുസരിച്ച് മയക്കുമരുന്നുകളോ ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കാനോ കൈവശം വയ്ക്കാനോ വിതരണം ചെയ്യാനോ അവകാശമില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ പല നിയമങ്ങളുണ്ട്. നാർക്കോട്ടിക് നിയമമനുസരിച്ച് ഒരു വ്യക്തിയെ മയക്കുമരുന്ന് കൈവശം വച്ചിരിക്കുന്നതായോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതായോ അല്ലെങ്കിൽ അത് വിതരണം ചെയ്യുന്നതായോ ഒക്കെ ബന്ധപ്പെടുത്തി പോലീസ് അറസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ നാർക്കോട്ടിക് ബ്യൂറോ അറസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് അറസ്റ്റ് ചെയ്താൽ രാജ്യത്തെ ആൻറ്റി നാർക്കോട്ടിക് നിയമമനുസരിച്ച് അത് മൂന്നായി തിരിക്കും. അത് സ്മോൾ ക്വാണ്ടിറ്റിയും ബിസിനസ് ക്വാണ്ടിറ്റിയും, ബിസിനസ് ക്വാണ്ടിറ്റിയോടൊപ്പമില്ല എന്നാൽ സ്മോൾ ക്വാണ്ടിറ്റിയേക്കാൾ കൂടുതലാണ് എന്ന തരത്തിലുമാണ് നിയമം. അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു ദിവസത്തെ ഉപയോഗത്തിന് വേണ്ടി മയക്കുമരുന്ന് കയ്യിൽ വെച്ചാൽ അത് ഉപയോഗിച്ചാൽ ഒക്കെ ചെറിയ ശിക്ഷ മാത്രമാണ് ലഭിക്കുക. അതാണ് സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. നിങ്ങളുടെ ലക്ഷ്യം മയക്കുമരുന്ന് വിൽക്കുകയല്ല, നേരെ മറിച്ച് ഉപയോഗിക്കുകയാണ്. ഒരുപക്ഷെ അത് കേസെടുക്കുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് വാങ്ങി അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളുടെ കയ്യിലെത്തി തുടങ്ങിയവയൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ആ സംഘത്തെ, വിൽക്കുന്ന സംഘത്തെ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കയ്യിലുള്ള സംഘത്തെ പിടിക്കുന്നതിനുള്ള ഒരു തെളിവായി ഒരുപക്ഷെ മാപ്പ് സാക്ഷിയായൊക്കെ മാറിയെന്ന് വരാം. എന്നാൽ നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടി കയ്യിൽ വയ്ക്കുകയോ ചെയ്താൽ അത് സ്മോൾ ക്വാണ്ടിറ്റിയായി കണക്കാക്കുകയും അതിനെ 10,000 രൂപ പിഴയോ 6 മാസം തടവോ രണ്ടും കൂടിയോ വിധിക്കുകയും ചെയ്യാം. സാധാരണഗതിക്ക് പിഴ അല്ലെങ്കിൽ തടവേ എന്ന നിയമത്തിലുണ്ടെങ്കിൽ പിഴയാണ് വിധിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു സങ്കല്പം ജയിലിൽ പരമാവധി ആളുകൾ പോവാതിരിക്കുക എന്നതാണ്. അതേസമയം സ്മോൾ ക്വാണ്ടിറ്റിയേക്കാൾ കൂടുതലുണ്ട് എന്നാൽ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ല എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് 1,00,000 രൂപ വരെ പിഴ കൊടുക്കാം, 10 വർഷം വരെ തടവ് കിട്ടാം. ഇനി ബിസിനസ് ക്വാണ്ടിറ്റി ആണെങ്കിൽ 20 വർഷം വരെ തടവ് കിട്ടാം, പിഴ ഉയരുകയും ചെയ്യും. ഇവിടെ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ആര്യൻ ഖാൻ എന്ന ബോളിവുഡ് സൂപ്പർ സ്റ്റാറിൻ്റെ മകൻ അറസ്റ്റിലാകുമ്പോൾ ആര്യൻ ഖാൻ്റെ കയ്യിൽ മയക്കുമരുന്നുണ്ടായിരുന്നില്ല, സ്മോൾ ക്വാണ്ടിറ്റി ലഹരി മരുന്ന് പോലും ഉണ്ടായിരുന്നില്ല. അതേസമയം ആര്യൻ ഖാൻ ഇത് ഉപയോഗിച്ചിരുന്നു എന്ന് വ്യക്തമാണ്. അപ്പോൾ ആര്യൻ ഖാൻ്റെ മേൽ ചാർജ് ചെയ്യേണ്ടത് സ്മോൾ ക്വാണ്ടിറ്റി എന്ന നിയമമാണ്. അങ്ങനെ സ്മോൾ ക്വാണ്ടിറ്റി നിയമം ചാർജ് ചെയ്താൽ 10,000 രൂപ പിഴയടച്ച് പോവാം, അല്ലെങ്കിൽ കോടതിയിൽ ചെന്നാൽ ജാമ്യമെടുക്കാം. അതാണ് നമ്മുടെ രാജ്യത്തെ നിയമം. അങ്ങനെയാണ് എല്ലാവരും കരുതിയത്. എന്നാൽ അറസ്റ്റ് കഴിഞ്ഞ് 12 ദിവസമായിട്ടും ആര്യൻ ഖാന് ജാമ്യം കിട്ടിയിട്ടില്ല. ആദ്യം ജാമ്യം നിഷേധിച്ച് റിമാൻഡ് ചെയ്യുമ്പോൾ എല്ലാവരും നെറ്റ് ചുളിച്ചു. മാത്രമല്ല ഇനി വരാൻ പോകുന്നത് വീക്കെൻഡാണ്, അതുകൊണ്ട് 2 ദിവസമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് കരുതി. പക്ഷേ തിങ്കളാഴ്ച കഴിഞ്ഞു, ചൊവ്വാഴ്ച കഴിഞ്ഞു, ബുധനാഴ്ച കഴിഞ്ഞിട്ടും ജാമ്യം ലഭിച്ചിട്ടില്ല. ഇന്ന് ഈ ഹിയറിംഗ് തുടരുമ്പോൾ ജാമ്യം ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് ബോളിവുഡ്. ജാമ്യം ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും എങ്ങനെയാണ് 12 ദിവസം മയക്കുമരുന്ന് കയ്യിലില്ലാത്ത ഒരാൾ ജയിലിൽ കിടക്കേണ്ടി വരുന്നത്, ജാമ്യം നിഷേധിക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ വിരോധമുണ്ട് എന്ന് വരുന്നത്. എന്നാൽ കേവലം രാഷ്ട്രീയ വിരോധത്തിനപ്പുറത്തേക്ക് ഈ കേസിൻ്റെ ആഴത്തിലുള്ള സാധ്യതകൾ തന്നെയാണ് ആര്യൻ ഖാനെ ഇപ്പോഴും അഴിയെണ്ണിക്കുന്നത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇവിടെ ഒരാൾ തൻ്റെ വീട്ടിലിരുന്നോ അല്ലെങ്കിൽ തൻ്റെ ഹോട്ടൽ മുറിയിലിരുന്നോ അല്ലെങ്കിൽ തൻ്റെ യാത്രക്കിടയിലോ ഒരു കഞ്ചാവ് വലിക്കുകയോ അല്ലെങ്കിൽ ഈ സ്മോൾ ക്വാണ്ടിറ്റിയിൽ ഉള്ള ഒരു ഏതെങ്കിലും മയക്കുമരുന്ന് കഴിക്കുകയോ ചെയ്യുന്നതല്ല വിഷയം. നേരെ മറിച്ച് ആഡംബര പാർട്ടിക്കുള്ളിൽ നിരവധി പേർ മയക്കുമരുന്ന് കൈവശം വെച്ചതിൻ്റെ കൂടെ മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്നതാണ്. ഇതൊരു കൊമേഴ്ഷ്യൽ ഉപയോഗമാണ്. ഒരാൾ തൻ്റെ വ്യക്തിപരമായ ഉപയോഗത്തിന് വേണ്ടി മയക്കുമരുന്ന് കൈവശം വയ്ക്കുന്നതോ ഉപയോഗിക്കുകയോ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു പാർട്ടിയുടെ ഭാഗമാവുകയാണ് മയക്കുമരുന്ന്. അങ്ങനെ പാർട്ടിയുടെ ഭാഗമാകുമ്പോൾ ഇതിനെ കൊമേഴ്ഷ്യൽ ഉപയോഗം എന്ന തരം വരും. ആരാണ് ഇവിടെ കൊണ്ടെത്തിച്ചത്, എങ്ങനെയാണ് ഇവിടെ എത്തിയത്, ആരാണ് പാർട്ടി അറേഞ്ച് ചെയ്തത്, എങ്ങനെയാണ് ഈ പാർട്ടിയിലേക്ക് ആളെ ക്ഷണിച്ചത്, എങ്ങനെയാണ് ഈ മയക്കുമരുന്ന് വിതരണം ചെയ്തത്, ഇതൊക്കെ ഗുരുതരമായ വിഷയമാണ് കൊമേഴ്ഷ്യൽ ഉപയോഗമെന്ന 10 മുതൽ 20 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റം തന്നെയാണ്. അപ്പോൾ ആര്യൻ ഖാൻ അതിൻ്റെ ഭാഗമാണ് എന്ന് NCB പറയുമ്പോൾ അല്ല എന്ന് കോടതിക്ക് പറയാൻ സാധ്യമല്ല. കാരണം ആര്യൻ ഖാൻ്റെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. എന്നാൽ ഇതൊരു ഗൂഢാലോചനയാണ്. ഈ ഗൂഢാലോചന എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിൽ മയക്കുമരുന്നുകൾ കൊണ്ടുവന്ന് അത് വിതരണം ചെയ്ത് ലാഭമുണ്ടാക്കുകയാണ്.
ഇത് നിയമപരമായി ഗുരുതരമായ വിഷയമാണ്. അത്തരം ഗുരുതരമായ ഒരു വിഷയം നടക്കുമ്പോൾ അതിലെ ഒരു കൂട്ടുപ്രതിയായി വരുന്നു. ആ പ്രതി ചെയ്യണമെന്നില്ല, എന്നാൽ ആ പ്രതിക്ക് ബന്ധമുണ്ട് എന്ന് വ്യക്തമാണ്. അതാണ് നമ്മുടെ ദിലീപ് ബലാത്സംഗം ചെയ്തതിനല്ല ജയിലിൽ കിടന്നത്, നേരെ മറിച്ച് ബലാത്സംഗം ഗൂഢാലോചന നടത്തിയതിനാണ്. ദിലീപ് ഒരിക്കലും ആ നടിയെ ബലാത്സംഗം ചെയ്തിട്ടില്ല, ബലാത്സംഗം ചെയ്ത സീനിലില്ല. എന്നാൽ ബലാത്സംഗം ചെയ്ത ആൾ പറയുന്നു, എനിക്ക് കൊട്ടേഷൻ നൽകിയത് ദിലീപാണ്. ഇതാണ് ഗൂഢാലോചന എന്ന് പറയുന്നത്. ഇവിടെ എൻ സി ബി പറയുന്നത് ഗൂഢാലോചന നടന്നു, അതായത് ഇത് വെറുതെ അറിയാതെ ഒരു ക്ഷണിതാവായി എത്തിയതല്ല, ഇത് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ആര്യൻ ഖാൻ കൂടി ഉണ്ടാവും എന്ന് പറഞ്ഞ് ആര്യൻഖാനോടൊപ്പം മയക്കുമരുന്ന് പാർട്ടിയിൽ പങ്കെടുക്കാം എന്ന് കഴിഞ്ഞ് നടന്ന ഒരു കച്ചവടമാണ്. അതുകൊണ്ട് തന്നെ ആര്യൻ ഖാൻ ഇതിൻ്റെ നായകനാണ്. അല്ലെങ്കിൽ ആര്യൻ ഖാൻ ഇതറിഞ്ഞില്ല, ഇവിടെ ഒരു പരിപാടിക്ക് വിളിച്ചു, അവിടെ എത്തിയതാണെങ്കിൽ ആര്യൻ ഖാൻ ഇത് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പാർട്ടിയിൽ വെച്ച് ആര്യൻ ഖാൻ ഉപയോഗിച്ചാൽ ഇതൊരു മയക്കുമരുന്ന് പാർട്ടിയാണ് എന്ന് തിരിച്ചറിയാനുള്ള അറിവും വിവേകവും ആര്യൻ ഖാൻ ഉണ്ടാവണം. അതുകൊണ്ട് ഈ ഗൂഢാലോചനയിൽ പ്രതിയാണ്. മാത്രമല്ല ഇത് വളരെ അന്താരാഷ്ട്ര തലങ്ങളുള്ള ഒരുപാട് പേരുമായി ബന്ധമുള്ള ഒരു മയക്കുമരുന്ന് പാർട്ടിയാണ്. ഇതൊരു വലിയ മയക്കുമരുന്ന് മാഫിയ. പലപ്പോഴും ഈ മയക്കുമരുന്ന് എന്ന് പറയുന്ന സാധനം അഫ്ഗാൻ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പലയിടങ്ങളിൽ നിന്നും എത്തുന്നു, പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും. വളരെ അപകടകരമായ, വളരെ ഹാർഡ് കോറായിട്ടുള്ള ഡ്രഗ്, അതാണ് അങ്ങനെ പറയുന്നത്, പല രാജ്യങ്ങളിൽ നിന്നും എത്തുന്നു. അങ്ങനെ എത്തുന്നത് പല ആളുകളിലേക്ക് പോവുകയാണ്. ഈ പോകുന്നതിനെ, ഈ ഡ്രഗിൻ്റെ വിപണനത്തെ നിയന്ത്രിക്കുന്നത് ഇത്തരം പാർട്ടികളാണ്. അപ്പോൾ ഈ പാർട്ടിയും അന്താരാഷ്ട്രമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. മാത്രമല്ല ആര്യൻ ഖാൻ്റെ വാട്സാപ്പ് ചാറ്റുകളിൽ വ്യക്തമാക്കുന്നത് ഇതേക്കുറിച്ച് അറിവുണ്ടെന്നാണ്. അന്താരാഷ്ട്ര മാഫിയകളുമായി, ഡ്രഗ് മാഫിയയുമായി ബന്ധപ്പെട്ടവരുമായി ചാറ്റ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കയ്യിലില്ല എന്നതോ ഉപയോഗിച്ചത് ചെറുതാണ് എന്നതോ കൊണ്ടൊന്നും ആര്യൻ ഖാൻ രക്ഷപ്പെടാൻ സാധ്യമല്ല. ഇതൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന വാദമാണ് പ്രോസിക്യൂഷൻ ഉയർത്തുന്നത്. ഈ കഴിഞ്ഞ ദിവസം നടന്ന വാദപ്രതിവാദങ്ങൾ നോക്കുക. ആര്യൻ ഖാൻ്റെ അഭിഭാഷകനായ അമിത് ദേശായി പറഞ്ഞത്, ഇവിടെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ആര്യൻ ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും മയക്കുമരുന്ന് കണ്ടെത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ആര്യൻ ഖാനെ പ്രതി ചേർക്കുന്നത് തെറ്റാണ്. പിന്നെ ആര്യൻ ഖാൻ ഉപയോഗിച്ചു എന്ന് പറയുന്നെങ്കിൽ അത് രണ്ടാമത്തെ കാര്യമാണ്. ഇതൊരു ഡ്രഗ് ഡീലറല്ല, ഡ്രഗ് ഡീലിന് കച്ചവടം കൂട്ടുനിന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കയ്യിൽ മയക്കുമരുന്ന് വെക്കാതെ ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ ക്ഷണിതാവായി അവിടെ പോയി എന്ന കുറ്റത്തിനെ ജാമ്യം പോലും നിഷേധിക്കുന്നത് തെറ്റാണ് എന്ന അതിശക്തമായ വാദമുയർത്തുകയും അഡീഷണൽ സോളിസിറ്റർ ജനറൽ നേരിട്ടാണ് ചെയ്യുന്നത് അനിൽ സിംഗ്. അദ്ദേഹം പറഞ്ഞു, ഇതൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന്, അത് വിവരക്കേടാണ് എന്നാണ് അമിത് ദേശായി പറഞ്ഞത്. മാത്രമല്ല ഒരു ചെറുപ്പക്കാരനാണ്, അദ്ദേഹം ഒരു ഡ്രഗ് ട്രാഫിക്കറല്ല, ഈ ഡ്രഗ് ഡീലുമായി ബന്ധമില്ല. വളരെ ശാന്തമായി തനിക്ക് ലഭ്യമായിരിക്കുന്ന സാഹചര്യങ്ങൾ പോലും വേണ്ടെന്ന് വെച്ച് ഒരു വ്യക്തി എന്ന നിലയിൽ, തൻ്റെ സോഷ്യൽ മീഡിയ പേജുകൾ പോലും ക്ലോസ് ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ സ്വസ്ഥമായി ജീവിക്കുന്ന ആളൻ, എന്നിട്ടും നിങ്ങൾ വേട്ടയാടരുതെന്ന് വാദമുയർത്തുമ്പോൾ അനിൽ സിംഗ് പറയുന്നത്, ഒരു വ്യക്തിയുടെ ഉപയോഗമോ ഉപയോഗിക്കാതിരിക്കുകയോ അല്ല, നേരെ മറിച്ച് ഈ പാർട്ടി നൽകുന്ന സന്ദേശമാണ്. നമ്മുടെ രാജ്യത്ത് പുതിയ യുവതലമുറ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ അനുദിന മയക്കുമരുന്നിന് അടിമകളായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മയക്കുമരുന്നിന് അടിമകളായിക്കൊണ്ടിരിക്കുന്ന ഈ യുവതലമുറയ്ക്ക് പ്രചോദനം നൽകുന്നത് ഇത്തരം പാർട്ടികളാണ്. ഈ പാർട്ടിയിൽ നിഷ്കളങ്കമായി എത്തപ്പെട്ടു, ഒരു ക്ഷണിതാവായി എന്നൊന്നും പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. നേരെ മറിച്ച് ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ്. അതുകൊണ്ട് ആര്യൻ ഖാൻ്റെ കയ്യിൽ ലഹരി ഉണ്ടായിരുന്നു എന്നതല്ല, നേരെ മറിച്ച് ഈ ലഹരി പാർട്ടിയുടെ പ്രധാന ഭാഗമായി മാറി എന്നതാണ് വിഷയം. അതുകൊണ്ട് ഇത് ഇന്ത്യയിലെ തലമുറയ്ക്ക് വേണ്ടിയുള്ള നിലപാടാണ്, ഒരു വ്യക്തിയല്ല, നേരെ മറിച്ച് ആശയമാണ് വിഷയം. ഏത് വ്യക്തിക്ക് ജാമ്യം കിട്ടിയാലും അവർക്കൊക്കെ സ്വാധീനമുണ്ട്, രാഷ്ട്രീയ സ്വാധീനമുണ്ട്, പണത്തിൻ്റെ സ്വാധീനമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കുന്നതിനും ഇത് അട്ടിമറിക്കുന്നതിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ആർക്കും ജാമ്യം കൊടുക്കരുതെന്ന വാദമാണ്. എന്തായാലും ഇന്നറിയാം ആര്യൻ ഖാന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന്. കഴിഞ്ഞ 12 ദിവസമായി പല സാഹചര്യങ്ങളിൽ ആര്യൻ ഖാൻ ജയിലിലാണ്. 12 ദിവസവും ജയിലിലല്ല അന്ത്യുറങ്ങിയെങ്കിലും, കുറച്ച് ക്വാറന്റൈൻ ഉണ്ടായിരുന്നു, എൻ സി ബി ഓഫീസിൽ നേരം വെളുപ്പിച്ചു. പക്ഷേ 12 ദിവസമായി ആര്യൻ ഖാൻ എന്ന സർവ്വസ്വതന്ത്രനായ വ്യക്തിയുടെ പേഴ്സണൽ ലിബേർട്ടി അന്വേഷണ ഏജൻസി കൈപ്പിടിച്ചിരിക്കുന്നു. എന്തു ചെയ്യണം, എവിടെ പോകണം, എന്തു പറയണം എന്നൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് അന്വേഷണ ഏജൻസിയാണ്. അതുകൊണ്ടാണ് ബോളിവുഡ് ഒരുപോലെ
ഒരുമിച്ച് ഷാരൂഖ് ഖാനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആര്യൻ ഖാന് വേണ്ടി വാദിക്കുന്നത്. പക്ഷേ ഇവിടെ ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. ആര്യൻ ഖാൻ പുതിയ തലമുറയെ വഴിതെറ്റിക്കുന്ന, നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവ് തന്നെ കത്തിച്ച് കളയുന്ന ഒരു ഭയാനകമായ കുറ്റകൃത്യത്തിൻ്റെ ഭാഗമാണ്. അത് കണ്ടേ മതിയാവൂ, മനസ്സിലാക്കിയേ മതിയാവൂ.